യുവതി യുവാക്കളെ വഴിതെറ്റിക്കാൻ ഫ്രീ തിങ്കേഴ്സ് എന്ന കറുത്ത ശക്തികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞാടുന്നു. വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ യുവതി യുവാക്കളിൽ, പ്രത്യേകിച്ച് മലയാളികളിൽ, വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന ചിന്താരീതിയാണ് ഫ്രീ തിങ്കിങ് അഥവാ സ്വതന്ത്ര ചിന്താഗതി. അവരിൽ പലരും അഭിമാനത്തോടെ പറയുന്നത് കേൾക്കാം, ഗൈസ്, ഐ ആം എ ഫ്രീ തിങ്കർ. ഫ്രീ തിങ്കിങ് എന്ന ചിന്താരീതി ശരിയോ തെറ്റോ എന്ന് പറയും മുമ്പ്, ഫ്രീ തിങ്കേഴ്സ് എന്ന് അഭിമാനപൂർവ്വം പുറത്തു പറയുന്നവർ പൊതുവെ പ്രകടമാക്കുന്ന ചില വിശേഷ സ്വഭാവ രീതികളും അഭിപ്രായങ്ങളും പരിശോധിക്കാം. ഫ്രീ തിങ്കേഴ്സ് എന്ന് അവകാശപ്പെടുന്നവർ പൊതുവെ സ്വന്തം മതവിശ്വാസം ഏറ്റു പറയാതിരിക്കുന്നതിൽ അഭിമാനിക്കുന്നവരാണ്. സ്വന്തം മതവിശ്വാസം പുറത്തു പറയുക എന്നത് അവർക്ക് വളരെയേറെ ലജ്ജാകരമായ കാര്യമാണ്. ആളുകളുടെ പ്രീതി ലഭിക്കാൻ വേണ്ടി അവർ സ്വന്തം മതവിശ്വാസത്തെ പരസ്യമായി തള്ളിപ്പറയുന്നതും കാണാൻ കഴിയും. മതത്തിൽ ഉള്ള വിശ്വാസം മാറ്റിവെച്ചാൽ മാത്രമേ യാഥാർത്ഥ്യങ്ങളെ അത് ആയിരിക്കുന്ന അവസ്ഥയിൽ കാണാൻ കഴിയൂ എന്നാണ് അവരുടെ ചിന്താഗതി. മതവിശ്വാസവും മതപഠനങ്ങളും ധാർമ്മിക നിയമങ്ങളും മനുഷ്യന് വേണ്ട സ്വാതന്ത്ര്യത്തെ തടയാൻ വേണ്ടി ആരൊക്കെയോ ഉണ്ടാക്കിവെച്ച ചില അനാവശ്യ നിയന്ത്രണ സംവിധാനങ്ങളായി മാത്രമേ അവർ കാണുന്നുള്ളൂ. അവരുടെ വീക്ഷണത്തിൽ ഈ ലോകത്തിലുള്ള സകല പ്രശ്നങ്ങളുടെയും കാരണം മതങ്ങൾ നിർദ്ദേശിക്കുന്ന നിയമങ്ങളാണ്. വിവാഹത്തെ പോലും ഈ കൂട്ടർ ഇണചേരാനും ലൈംഗികത ആസ്വദിക്കാനും ലൈസൻസ് നൽകുന്ന ഒരു സംവിധാനം മാത്രമായി കരുതുന്നു. വിവാഹം ആലോചിക്കുമ്പോൾ മതം കടന്നു വരരുത് എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ഇനി വിവാഹം കഴിച്ച് കുട്ടികളുണ്ടായാലോ, അവരെ മതവിശ്വാസം അനുസരിച്ചുള്ള ഒന്നും പഠിപ്പിക്കാൻ പാടില്ല പോലും. കുട്ടികൾ 18 വയസ്സ് വരെ മതവിശ്വാസമില്ലാതെ വളരട്ടെ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. കുട്ടികൾ 18 വയസ്സ് പൂർത്തിയാക്കിയതിനു ശേഷം കുട്ടികൾക്ക് മതവിശ്വാസം വേണമെങ്കിൽ അവർ സ്വയം തിരഞ്ഞെടുക്കട്ടെ, വേണ്ടെങ്കിൽ വേണ്ട എന്ന് അവർ സ്വയം തീരുമാനിക്കട്ടെ. ഹോമോസെക്സിനെയും ലെസ്ബിയൻ ജീവിത രീതികളെയും അവർ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത്തരം ജീവിത രീതികളെ എതിർക്കുന്നവരെ മതം സൃഷ്ടിച്ച മനോരോഗികളാണ് എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. ഏതെങ്കിലും മതത്തിൽ വിശ്വസിച്ച് ആ മതം നിർദ്ദേശിക്കുന്ന ജീവിത രീതികൾ പിന്തുടർന്ന് ജീവിക്കുന്നവർ ബ്രോയിലർ കോഴികൾക്ക് സമാനമെന്നാണ് അവർ കരുതുന്നത്. ഒരേ ഭക്ഷണം കഴിച്ച്, ഒരേ പാനീയം കഴിച്ച്, യാതൊന്നും ചിന്തിക്കാതെ തങ്ങളുടെ വ്യക്തിത്വം മതത്തിന് പണയം വെച്ച് ജീവിക്കുന്ന കോഴി ഫാമിലെ കോഴിക്ക് സമാനമായ ജീവിതം നയിക്കുന്ന വിഡ്ഢികളാണ് പോലും ഫ്രീ തിങ്കേഴ്സിൻ്റെ മുന്നിൽ മതവിശ്വാസികൾ. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, നൂറ്റാണ്ടുകളോളമായി വിവിധ മതസമൂഹങ്ങൾ തങ്ങളുടെ മതപഠനങ്ങളിലൂടെ നിർദ്ദേശിച്ചതും ധാർമ്മികമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചതുമായ സകല മതപഠനങ്ങളെയും ഇക്കൂട്ടർക്ക് വലിച്ചെറിഞ്ഞ് ജീവിക്കണം. ഇണചേരാൻ മാത്രമുള്ള ഒരു സംവിധാനമായി മാത്രം വിവാഹത്തെ കാണുന്ന കാഴ്ചപ്പാടിലൂടെ ഇക്കൂട്ടർ കുടുംബമെന്ന മഹത്തായ സംവിധാനത്തെ പോലും തള്ളിപ്പറയുന്നു എന്ന് ഓർക്കുക. ചുരുക്കി പറഞ്ഞാൽ, യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ ഇഷ്ടം പോലെ ആർക്കും എവിടെ വെച്ചും എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, പ്രത്യേകിച്ച് ലൈംഗിക സ്വാതന്ത്ര്യം ഇക്കൂട്ടരുടെ വലിയ സ്വപ്നമാണ്. സ്വവർഗരതിയും സ്വവർഗമോഹങ്ങളും പ്രചരിപ്പിക്കുവാനും പ്രാവർത്തികമാക്കാനും ഇക്കൂട്ടർക്ക് പ്രത്യേക താല്പര്യം തന്നെയുണ്ട്. സ്വർഗവും നരകവും വെറുതെ പേടിപ്പിക്കാൻ മതങ്ങൾ സൃഷ്ടിച്ചത് മാത്രമെന്ന ചിന്തകൾ പ്രചരിപ്പിച്ച് ഇവർ ആത്മാവില്ലാത്ത കേവലം മൃഗങ്ങളുടെ നിലവാരത്തിലേക്ക് മനുഷ്യനെ താഴ്ത്തിക്കാണിക്കുന്നു. ഒരുപാട് നീട്ടിപ്പറയാൻ സമയം പോരാ. തങ്ങളുടെ വ്യക്തിപരമായ ജഡിക താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാ സംവിധാനങ്ങളും, പ്രത്യേകിച്ച് മതങ്ങളും, അവരുടെ ധാർമ്മിക പഠനങ്ങളും ചിന്തിക്കാൻ ശേഷിയില്ലാത്ത ബ്രോയിലർ കോഴികൾ പോലെയുള്ള വിഡ്ഢികളായ ജനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളത് എന്നാണ് ഫ്രീ തിങ്കേഴ്സ് എന്ന അഹങ്കാരി കൂട്ടങ്ങളുടെ ചിന്ത. അഹങ്കാരി കൂട്ടമെന്ന് വിശേഷിപ്പിച്ചതിൻ്റെ കാരണം, ഈ ഭൂമിയിൽ തങ്ങളുടെ ചിന്തകൾ മാത്രമാണ് ശരിയെന്നാണ് ഇവരിൽ ഭൂരിപക്ഷവും വിശ്വസിക്കുന്നത്. തനിക്കിഷ്ടമുള്ളത് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടം പോലെ ചെയ്യണം. അതായത്, അവരുടെ യാതൊരു പ്രവൃത്തികൾക്കും മതങ്ങളോ മറ്റുള്ള ധാർമ്മിക സംവിധാനങ്ങളോ യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്താൻ പാടില്ല എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ധാർമ്മിക നിയമങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുന്നുവെങ്കിൽ, ആ ധാർമ്മിക നിയമങ്ങൾ ആരെങ്കിലും അനുസരിക്കുന്നുവെങ്കിൽ, അവർ ഇവരുടെ വീക്ഷണത്തിൽ ബുദ്ധിശൂന്യരായ ബ്രോയിലർ കോഴികളാണ്. ചുരുക്കി പറഞ്ഞാൽ,
തങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനും സുഖിക്കാനും ഭോഗിക്കാനും കഴിയണം. അതിന് മതമോ മതചിന്തകളോ മറ്റ് ധാർമ്മിക സംവിധാനങ്ങളോ യാതൊരു തടസ്സവും സൃഷ്ടിക്കാൻ പാടില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന യുവതി യുവാക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനും അവരുടെ കൂട്ടായ്മകൾ രൂപീകരിച്ച് സമൂഹത്തെ താങ്ങി നിർത്തുന്ന ധാർമ്മിക നിയമങ്ങളെ കീഴിന്മേൽ മറിക്കാനും ഒരു കൂട്ടർ മനഃപൂർവ്വം ശ്രമിച്ചു വരുന്നുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ. ഇത്തരം ചിന്തകളും ജീവിത രീതികളും പ്രോത്സാഹിപ്പിക്കാൻ അക്കൂട്ടർ ഫേസ്ബുക്ക് കൂട്ടായ്മകളും വാട്സപ്പ് ഗ്രൂപ്പുകളും ഉപയോഗിച്ചു വരുന്നുണ്ട് എന്നറിയുക. ഒപ്പം തന്നെ സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെ തകർക്കുന്ന ഇത്തരം വിഷചിന്തകൾ യുവതി യുവാക്കളിലേക്ക് തിരികെ കയറ്റാൻ ഇവരിൽ പെട്ട ചില യൂട്യൂബർമാർ വളരെ ആസൂത്രിതമായി ശ്രമിച്ചു വരുന്നുമുണ്ട്. വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ അപ്പോൾ തങ്ങളുടെ കുബുത്തിയിൽ തോന്നുന്ന വിഷചിന്തകൾ ഫ്രീ തിങ്കിങ് എന്ന പേരിൽ അവർ വളരെ ആകർഷകമായി യൂട്യൂബ് ക്യാമറയ്ക്ക് മുമ്പിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല അവർ അതുവഴി യൂട്യൂബിൽ നിന്ന് മാസം തോറും ലക്ഷങ്ങൾ സമ്പാദിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത്തരം സന്ദേശങ്ങൾ കേൾക്കുന്ന യുവജനങ്ങളോ നിരീശ്വര ചിന്തകളിലേക്കും ധാർമ്മിക അധപതനത്തിലേക്കും നയിക്കപ്പെടുന്നു. അതിൻ്റെ ഫലമായി നമ്മുടെ യുവത്വവും കുടുംബങ്ങളും സമൂഹവും നാശത്തിലേക്ക് നയിക്കപ്പെടുന്നു. അതിനാൽ ഇത്തരം കപട ഫ്രീ തിങ്കേഴ്സ് ഉപദേശകരുടെ പ്രസംഗങ്ങളിലെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു കാണിക്കാനും ഫ്രീ തിങ്കിങ് എന്ന കെണിയെക്കുറിച്ച് യുവതി യുവാക്കളെ ബോധവൽക്കരിക്കാനും ഇനിയും വൈകിക്കൂടാ. ഇല്ലെങ്കിൽ ഫ്രീ തിങ്കിങ് എന്ന കപട ചിന്താരീതികൾ ജീവിതശൈലിയാക്കി മാറ്റി കേരളത്തിലെ യുവജനങ്ങൾ നശിക്കുന്നത് നാം തന്നെ കാണേണ്ടി വരും.